നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാളി മനസ്സ് എന്ന പേരിൽ മാതൃഭൂമി ന്യൂസ് ഒരു സർവേ നടത്തുന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സർവേ അടിസ്ഥാനപരമായി വിലയില്ലാത്തതായി നമുക്ക് തോന്നും. അതിന് കാരണം ഒരു സർവേക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകളും മാനദണ്ഡങ്ങളും അവർ പരിഗണിച്ചിട്ടില്ല എന്നതാണ്. കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും സർവേ നടത്തി എന്ന് പറയുമ്പോഴും ആരെയാണ് കണ്ടത്, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ എന്ന് വ്യക്തമല്ല. എന്ന് മാത്രമല്ല, സർവേ ഫലത്തെക്കുറിച്ച് ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ബോധപൂർവമായ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് തോന്നാറുണ്ട്. ആരാണ് അജണ്ട സെറ്റ് ചെയ്തത്, മാതൃഭൂമി അതെന്തിനെ ഏറ്റെടുത്തു എന്ന ചോദ്യം ബാക്കിയാണ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കാനുള്ള ശേഷി പിണറായി സത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വർഷത്തെ ആദ്യത്തെ ഇരയായി മാതൃഭൂമി മാറി എന്ന് സംശയിക്കേണ്ട സാഹചര്യവുമുണ്ട്. അതുകൊണ്ടാണ് ഭരണമാകെ മോശമാണ്, 69% ആളുകൾക്കും ഭരണത്തെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് ഒന്നും മതിപ്പില്ല, പക്ഷേ അവർക്കൊക്കെ ഇരട്ടച്ചങ്കനാണ് ഇപ്പോഴും പിണറായി വിജയൻ എന്ന ആദ്യ ഫലം. 47% ആളുകളും പറയുന്നു പിണറായിയാണ് ഏറ്റവും നല്ല നേതാവ്. പിന്നെ രണ്ടാമത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വൃദ്ധനാണ്, 17% പേരുടെ പിന്തുണയുള്ളൂ. അതായത് ഏകപക്ഷീയമായി പിണറായിയെ ഉയർത്തിക്കാട്ടുന്ന ഒരു സർവേ. വ്യക്തമാണ്, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിണറായിയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കിയ അതേ ശക്തി തന്നെയാണ് പുതിയൊരു ബ്രാൻഡിങ്ങിലൂടെ പിണറായിയെ വീണ്ടും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് എന്ന്. രോഗാതുരനായ പിണറായി വിജയൻ, 2 ടേം എന്ന നിയമത്തിന്റെ പേരിൽ മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിയ പിണറായി വിജയൻ മറ്റൊരു ടീമിനു കൂടി ഒരുങ്ങുമോ എന്ന ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. ആ സംശയമായിരുന്നു വാസ്തവത്തിൽ ഈ സർവേയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശങ്ക. എന്നാൽ ഈ സർവേയിലെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വരുമ്പോൾ ആ സംശയം മാറുകയാണ്. പിണറായിക്ക് 3ാമതൊരു ടേം കൊടുക്കുകയല്ല, പിണറായിക്ക് ശേഷം മരുമകനായ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുകയാണ് ഈ സർവേയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാവുന്നു. അങ്ങനെ 3ാം ടേമിലേക്ക് ഉയർത്തിക്കാട്ടണമെങ്കിൽ അതിന് ഏറ്റവും പ്രാഥമികമായ കടമ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഹമ്മദ് റിയാസിനെ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ ഇടതു നേതാവായി ഉയർത്തിക്കാട്ടുക എന്ന വെല്ലുവിളിയാണ് ഈ സർവേ ഏറ്റെടുത്തത് എന്ന് വ്യക്തമാകും. അതിന്റെ ആദ്യ ലക്ഷണം നമ്മൾ കണ്ടത് ഏറ്റവും മികച്ച മന്ത്രി എന്ന നിലയിൽ റിയാസിന് കിട്ടിയ ഉയർന്ന വോട്ടാണ്. പിന്നെ ഒരു മന്ത്രി പോലും അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ല. അതുകൊണ്ട് പേരിന് വേണ്ടി വളരെ പിന്നിൽ 2ാം സ്ഥാനത്തേക്ക് മന്ത്രി വീണ ജോർജിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. 3ാമത് രാജനാണ്, അവർക്കൊന്നും പിന്തുണയേ ഇല്ല. ഈ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് അല്ലാതെ മറ്റൊരു മന്ത്രിക്കും സൽപ്പേരില്ല എന്ന സന്ദേശം ആദ്യം കൊടുത്തു. ഇന്നലെ പുറത്തു വന്ന സർവേയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ആ ലക്ഷ്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരായിരിക്കും ഭാവി മുഖ്യമന്ത്രി എന്നതാണ്. അതായത് അടുത്ത തവണ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ ചോദ്യം വളരെ കുരുക്കുകളുള്ള ഒന്നാണ്. അത് ഇടതുപക്ഷമാവണമോ വലതുപക്ഷമാവണമോ എന്ന് ചോദ്യമില്ല. നേരെ മറിച്ച് വലതുപക്ഷത്തും ഇടതുപക്ഷത്തുമുള്ള വ്യക്തി ആരാവണം. നമ്മൾ സാധാരണഗതിക്ക് കണ്ടിട്ടുള്ള സർവേയിലൊക്കെ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കാട്ടുന്നു, വലതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കാട്ടുന്നു, ചോദ്യം ചോദിക്കുന്നു. CPM ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കണം നേതാവ്, അതേസമയം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കണം നേതാവ്, ഇതാണ് ചോദ്യം. ആ പാറ്റേൺ മാറ്റിയിട്ട് ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മഹാഭൂരിപക്ഷം പേരും പറഞ്ഞു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആവേണ്ടത് മുഹമ്മദ് റിയാസാണെന്ന്. ഭാവി മുഖ്യമന്ത്രി റാങ്കിംഗ് ഇങ്ങനെയാണ്, മുഹമ്മദ് റിയാസിനെ പിന്തുണച്ചത് 26.21% പേർ. 2ാമത്തെ ഭാവി മുഖ്യമന്ത്രിയുടെ പേര് നോക്കുക, അത് ഷാഫി പറമ്പിലാണ്, 17.7%. ശ്രദ്ധിക്കേണ്ട ഒരു ചലനം ഇതിലുണ്ട്. ഇവിടെ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതേസമയം ശശി തരൂറും VD സതീശനും ഒക്കെ ഉണ്ട് താരം. ഇവിടെയാണ് 2ാമതായി പരിഗണിക്കുന്നത് ഷാഫി പറമ്പിലിനെ, 17.79%. 3ാം സ്ഥാനം മാത്രമാണ് VD സതീശനുള്ളത്, കേവലം 6.73%. അതായത് മുഹമ്മദ് റിയാസിന് 26.21 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ കേവലം 6.73% പേരുടെ പിന്തുണ മാത്രമേ VD സതീശനുള്ളൂ. അവിടെയല്ല അതിന്റെ കൗതുകം. ഇവിടെ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന 6 പേരിൽ ഏറ്റവും പിറകിൽ വന്നിരിക്കുന്നയാൾ ശശി തരൂറാണ്. ശശി തരൂറിന് കേവലം 3.04% പേരുടെ പിന്തുണയുള്ളൂ. അവിടെ വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കേണ്ടത് അതിനു മുമ്പ് സതീശിന് ശേഷം സ്വരാജാണ്, M സ്വരാജിനെ 6.10%, അതിനുശേഷം ശബരിനാഥാണ്, 3.69%. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ പേരുകളൊന്നും അവർ നിർദ്ദേശിച്ചതല്ല, നേരെ മറിച്ച് ജനങ്ങൾ നിർദ്ദേശിച്ച പേരുകളാണ്. ആദ്യം മുഹമ്മദ് റിയാസ്, 2ാമത് ഷാഫി പറമ്പില്, 3ാമത് VD സതീശൻ, 4ാമത് സ്വരാജ്, 5ാമത് ശബരിനാഥ്, 6ാമത് ശശി തരൂർ. ഇത് വളരെ കൃത്യമായ ഒരു ഫോർമുലയാണ്. മുഹമ്മദ് റിയാസാണ് കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് എന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമല്ല, ശശി തരൂറിന് വേണ്ടി UDFൽ ഒരു മുറവിളി ഉണ്ടാകുമ്പോൾ ശശി തരൂറിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒട്ടും താല്പര്യവും പ്രസക്തിയുമില്ല.
ശബരിനാഥിനേക്കാളും ഷാഫി പറമ്പലിനെക്കാട്ടിലും വി ഡി സതീശിനെക്കാട്ടിലും താഴെയാണ് എന്നുള്ള സന്ദേശം കൂടി കൊടുക്കുന്നു. ആലോചിച്ച് നോക്കുക. അതായത് ബോധപൂർവം മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്നു, അതേസമയം തന്നെ ബോധപൂർവം ശശി തരൂറിനെ ഇകഴ്ത്തിക്കാട്ടുന്നു. കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം, അതിന് ശശി തരൂറാണ് നല്ലത് എന്നൊരു തോന്നൽ ആരംഭിക്കുകയും ആ തോന്നലിനെ കുറിച്ച് ചർച്ചകൾ വരികയും ചെയ്തപ്പോൾ ശശി തരൂറിന് ഒരു പിന്തുണയുമില്ല. അതിനേക്കാൾ ഭേദമാണ് ശബരിനാഥ് എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരിക്കൽ മേജർ രവി എന്നോടൊരു കാര്യം പറഞ്ഞു. മേജർ രവി ഒരിക്കൽ നികേഷ് കുമാറിനെ വിളിച്ചു ചോദിച്ചത്രേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സുരേന്ദ്രനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്, സുരേന്ദ്രന് വേണ്ടി വാർത്ത എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ നികേഷ് കുമാർ മേജർ രവിയോട് പറഞ്ഞു, ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ്, ബി ജെ പി വളരാതിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വളരാതിരിക്കണമെന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ അധികാരത്തിൽ തുടരണം, അതുകൊണ്ടാണ് സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നത്, പിന്തുണ തുടരുമെന്ന് പറഞ്ഞു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞു. ഇതേ ഒരു തന്ത്രം. അതായത് ഇവിടെ ശശി തരൂറിനെ ഏറ്റവും മോശക്കാരനായി ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ ശശി തരൂർ മുമ്പോട്ട് വരാതിരിക്കൂ, അല്ലെങ്കിൽ ശശി തരൂറിനെ മുമ്പോട്ട് കൊണ്ടുവരാതിരിക്കൂ. ഇത് ജനമനസ്സാണ്, മലയാളി മനസ്സാണ് എന്നാണ് പറയുന്നത്. ഇവിടെ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുകയും ശശി തരൂറിനെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഇടയിൽ സ്വരാജും ശബരിനാഥും എത്തുമ്പോൾ ഈ ഗൂഢാലോചന പൂർത്തിയാവുകയാണ്. വളരെ വ്യക്തമായി മുഹമ്മദ് റിയാസിന് കിരീടധാരണം നടത്തുന്നതിന് വേണ്ടി പിണറായി ടീം രംഗത്തിറങ്ങിയിരിക്കുന്നു. 2016 ഉമ്മൻചാണ്ടിക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തി അഴിമതിക്കാരനാക്കി പെണ്ണുപിടിയനാക്കി പ്രകൃതി വിരുദ്ധ പീഡകനാക്കി ചിത്രീകരിച്ച് പുറത്താക്കിയ അതേ സംഘം പിണറായിയെ പിന്നെ രക്ഷകനും ക്യാപ്റ്റനുമാക്കി അടുത്ത തവണ കൂടി വാഴിച്ചു. അവരുടെ ലക്ഷ്യം ഇനി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിലൂടെ മുഖ്യമന്ത്രിയുടെ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണ്. ഓർക്കണം, സി പി എമ്മിന്റെ അകത്ത് ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ പോലും മുഹമ്മദ് റിയാസിനെ ആരും പിന്തുണയ്ക്കില്ല. മുഹമ്മദ് റിയാസിന് വേണ്ടി വലിയ പബ്ലിക് റിലേഷൻ കാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, മന്ത്രിയായതിനു ശേഷം സ്വന്തമായി എന്തെങ്കിലും പറയാനോ ചെയ്യാനോ അവകാശമുള്ളത് റിയാസിന് മാത്രമാണ്, മറ്റാർക്കുമില്ല. അങ്ങനെ കേരളീയ സമൂഹത്തിൽ റിയാസിനെ നിറഞ്ഞു നിർത്തുന്ന ഒരു സംഘമുണ്ട്, ഒരു മാഫിയ സംഘമുണ്ട്. ആ മാഫിയ സംഘം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ശക്തിയും കരുത്തും പുറത്തെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ബ്രാൻഡ് ചെയ്യാൻ രംഗത്തിറങ്ങുന്നു. വെറും പബ്ലിക് റിലേഷൻ മാത്രമല്ല, കേരളം നോക്കിക്കാണുന്ന യുവ നേതാവാണ് മുഹമ്മദ് റിയാസ് എന്ന സന്ദേശം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അവർ ശശി തരൂറിനെ ഇകഴ്ത്തുകയും ചെയ്തു. വല്ലാത്ത ഗൂഢാലോചനയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇനി വരാൻ പോകുന്നത് മുഹമ്മദ് റിയാസിന് വേണ്ടിയുള്ള BGM-കളാവും. ഇപ്പോൾ ഒരു സർവേ സി പി എമ്മുകാർക്കിടയിൽ നടത്തിയാൽ പോലും മുഹമ്മദ് റിയാസിന് ഒരു പങ്കുണ്ട്. മുതിർന്ന നേതാക്കളുടെ നിരയുണ്ട്, അതിന് താഴെ ജൂനിയർ നേതാക്കളുണ്ട്. പി രാജീവും വാസവനും സജി ചെറിയാനും ഒക്കെ അടങ്ങുന്ന ഒരു നേതാവുണ്ട്. ആ മേഖലയ്ക്ക് കിട്ടുന്ന പിന്തുണ പോലും മുഹമ്മദ് റിയാസിന് കിട്ടില്ല. പക്ഷെ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടേണ്ടത് ഈ മാഫിയയുടെ ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി വലിയ ക്യാമ്പയിൻ ഉണ്ടാവാം. മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ രക്ഷകനാക്കി ചിത്രീകരിക്കാം. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ വിശ്വസിച്ചു പോവുകയും അടുത്ത തെരഞ്ഞെടുപ്പാവുമ്പോഴേക്കും 4 വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ രക്ഷകനെ മുഹമ്മദ് റിയാസ് മാറുകയും മുഹമ്മദ് റിയാസിന് വേണ്ടി മുറവിളികളും ഫ്ലെക്സ് ബോർഡുകളും രംഗത്തിറങ്ങുകയും ചെയ്ത കാലം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള കൃത്യമായ പച്ചയായ ഇടപെടലാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയിരിക്കുന്നത്.